ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തരിയുണ്ടയാണ്. കണ്ണൂരിലെ മിക്കവാറും എല്ലാ ചായക്കടകളിലും ബേക്കറികളിലുമൊക്കെ കാണപ്പെടുന്ന നമ്മുടെ തരിയുണ്ടയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറേ സ്ഥലങ്ങളിൽ ഇതിനെ റവ ലഡു, റവ ഉണ്ട അങ്ങനെയൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷെ കണ്ണൂരിലെ മിക്കവാറും തരിയുണ്ട എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് പെർഫെക്റ്റായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ തരി, അതായത് റവ, നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ 1 കിലോ റവ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിത് റവ വറുത്തെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് ആണ് നമുക്കിത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉമ്മയാണ് ചെയ്യുന്നത്. ഉമ്മ സ്ഥിരമായിട്ട് ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ലഡു തയ്യാറാക്കൽ. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ 1.5 ഗ്ലാസ് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഷുഗർ മെൽട്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. കൂടുതൽ മെൽട്ടായി പോയി കഴിഞ്ഞാൽ നമ്മുടെ തരിയുണ്ട ഹാർഡായി പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്കിതിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 തേങ്ങയാണ് ചേർത്ത് കൊടുത്തത്. ഇതിപ്പോൾ 1 കിലോ റവയായതുകൊണ്ടാണ് 2 തേങ്ങയും അതുപോലെ 1/2 കിലോ പഞ്ചസാരയൊക്കെ എടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ പകുതി, അതായത് 1/2 കിലോ റവ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തേങ്ങയും ഷുഗറെല്ലാം പകുതിയാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഇതിൻ്റെ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ ആ റവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഈ റവയെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഒന്നും കൂടി നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. റോസ് വാട്ടറാണ്. റോസ് വാട്ടർ കുറച്ച്, ഒരു ഏകദേശം 1/2 ടീസ്പൂൺ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾസാക്കിയിട്ടെടുക്കാം. അപ്പോൾ നിങ്ങളിത് തണുക്കാനായിട്ട് മാറ്റി വെക്കരുത്. ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മളിത് ബോൾസാക്കിയിട്ടെടുക്കണം. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ബോളാക്കിയിട്ടെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ തരിയുണ്ട ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും വരാം. അസ്സലാമു അലൈക്കും.